Data Structure Programming Lab for complementary papers. Dear students, today we will discuss about to search an element in a two-dimensional array. For two-dimensional array, then there is a matrix formula. That is, for an element, we search it. That is the location of the content. That is the entire program. Okay, this is a matrix. This is a 4x4 matrix. Square matrix is not there. We have a rectangular matrix. ഇതില് 37 ഉള്ള നമ്പർ ആണ് സെർച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഉണ്ട് 37. ഓക്കെ, 4x4 മെട്രിക്സ് ആണുള്ളത്. ഈ 4x4 മെട്രിക്സിലാണ് ഈ ഒരു കണ്ടന്റ് ഉള്ളത്. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഡൈമെൻഷണൽ അറേ ആണ്. അറേ റെപ്രസെന്റേഷൻ ആകുമ്പോൾ ഇൻഡെക്സ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 0, 1, 2, 3 താഴെ 0, 1, 2, 3 ഓക്കെ, 4 കോളംസ് ആണ് ഇൻഡെക്സ് 0 to 3 വരെ. അതുപോലെ റോസും അതുപോലെ 3 ആണുള്ളത്. അത് ഈ 0 to 3 4 കോളം 4 റോസ്. അപ്പോൾ ഇവിടെ 37 ഉള്ള ഈ ഒരു നമ്പറാണ് ഫൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുന്ന് സെർച്ച് ചെയ്ത് പോകുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓരോ 1x1 ആയിട്ട് 0, 0, 0, 1, 0, 2 ഈ രൂപത്തിൽ സെർച്ച് ചെയ്ത് പോകും. ലാസ്റ്റ് ഇവിടെ 37 എന്നുള്ള കണ്ടന്റ് നമുക്ക് കണ്ടെത്തും. തേർഡ് റോയില് തേർഡ് കോളം, ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷനിലാണ് 37 ഫൗണ്ട് ചെയ്തത്. അതായത് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2, 2 എന്ന് പറഞ്ഞ കണ്ടന്റ് വരിക. ഇവിടെ 2, ഇതിൽ ഏത് നമ്പർ ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് കൊണിയോ ഡോട്ട് എച്ച്, വോയിഡ് മെയിൻ, ഇൻഡ് അറേ. 3x3 മെട്രിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ 4x4 മെട്രിക്സ് ആണുമ്പോൾ 3x3 മെട്രിക്സ്. ഓക്കെ, എങ്ങനെ 4x4 കൊടുക്കാം, 6x6 കൊടുക്കാം, എനിത്തിങ് ഏത് രൂപത്തിൽ നമുക്ക് എടുക്കാം. സ്ക്വയർ മെട്രിക്സ് അല്ലാത്ത കണ്ടന്റും നമുക്ക് അവൈലബിൾ ആണ്. റെക്ടാങ്കുലർ മെട്രിക്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ എൻറ്റർ ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. മെട്രിക്സ് എൻറ്റർ ചെയ്യുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ആദ്യം എൻറ്റർ ചെയ്യണം. ആ എൻറ്റർ ചെയ്ത മെട്രിക്സ് നോക്കിയിട്ടാണ് ഫൗണ്ട് ചെയ്യുക. i=0, i<m>. അപ്പോൾ ഇവിടെ നമുക്ക് ആ മെട്രിക്സിൻ്റെ എലമെൻസ് റീഡ് ചെയ്യണം. എത്ര എലമെൻസ് ഉണ്ടെന്ന് ആദ്യം റീഡ് ചെയ്തു. അപ്പോൾ മെട്രിക്സിന് ഓർഡർ റീഡ് ചെയ്തതിനു ശേഷം അതിനുള്ള എലമെൻസ് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത മെട്രിക്സ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അതിനുള്ള കോഡാണ് ഈ കാണിക്കുന്നത്. ജസ്റ്റ് റീഡ് ചെയ്ത ആ മെട്രിക്സ് നമുക്കൊന്ന് മെട്രിക്സ് ഫോമിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ആ ഒരു കോഡാണ് ഈ കാണിക്കുന്നത്. അതിനുശേഷം എൻറ്റർ ദ ഐറ്റം. നമുക്ക് ഏത് ഐറ്റമാണ് സെർച്ച് ചെയ്യേണ്ടത്, സെർച്ച് ചെയ്യേണ്ട ഐറ്റം ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. സോ ആ ഐറ്റമിലെ ഒരു വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്ത് വരും. ഫോർ i=0, i<m>++. ഇവിടെ നിന്നാണ് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് റോയിൻ്റെ സ്റ്റാർട്ടിങ്. i=0 എന്നല്ല, ഇൻഡെക്സ് വെച്ച് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 2-dimensional അറേ ആണ്, അറേ വെച്ചാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ i=j=0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ij=item. ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിൽ എത്തുമ്പോൾ ij ആണ് 0, 1, 0, 2, 0, 3, 1, 0, 1, 1, 1, 2 അങ്ങനെ ഓരോ എലമെന്റിലെയും അതിൻ്റെ അഡ്രസ്സ് വെച്ച് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു അഡ്രസ്സ് വരുന്ന സമയത്ത് അതിലുള്ള വാല്യൂ കൗണ്ട് ചെയ്യും. അല്ലേ, ഐറ്റം അതിലുള്ള 37, നേരത്തെ എക്സാമ്പിൾ കണ്ട 37, ആ ഐറ്റം ഇവിടെ ഇക്കൊണ്ട് 37 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ij എന്നാണ് കണ്ടത്. ഇപ്പോൾ 2, 2 എന്ന് പറഞ്ഞ ലൊക്കേഷൻ എത്തുമ്പോൾ ഐറ്റം രണ്ട് എന്തായാലും ഈക്വലാകും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടെ ഒരു ആ ഈക്വലിൽ നിന്ന് കിട്ടി കഴിയുമ്പോൾ തന്നെ ഈ ഇഫ് കണ്ടീഷനകത്ത് നിന്ന് ലൂപ്പിൽ ഈ അകത്ത് നിന്ന് എക്സിക്യൂഷൻ വർക്ക് ചെയ്യും. അതായത് ഐറ്റം ഫൗണ്ട് എത്ത ലൊക്കേഷൻ റോ, എത്രാമത്തെ റോയിലാണ്, എത്രാമത്തെ കോളമാണ്. റോ എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഐ ആണ് വരിക. ജെ എന്ന് പറയുന്നത് കോളമായി വരും. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി അങ്ങനെ ഒരു നമ്പർ കണ്ടില്ല എങ്കിലോ ഐറ്റം നോട്ട് ഫൗണ്ട് ആണ് വരും. കാരണം ഇവിടെ ഈ ഒരു കണ്ടന്റ്, ഈ ഒരു വാല്യൂ നോട്ട് ഈക്വൾ ടു തന്നെ കണ്ടന്റ് ആണ് വരുന്നത്. കേട്ടോ, f=0 എന്ന കേസ്. അപ്പോൾ f=1 നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു. അങ്ങനെ ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഇത് രണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മെത്തേഡിൽ ഐക്കൺ ഈക്വൽ ആയി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, ഇത് പ്രിന്റ് ചെയ്യും. f=1 ആയി സെറ്റ് ചെയ്യും, അത് വർക്ക് ചെയ്യും. f=0 ആണെങ്കിലോ ഐറ്റം നോട്ട് ഫൗണ്ട് ആണ് പ്രിന്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യാം. മെട്രിക്സ് ഓർഡർ 3x2. എൻറ്റർ ദ എലമെന്റ്സ്, എലമെന്റ്സ് എൻറ്റർ ചെയ്യാം. ഓക്കെ, എലമെന്റ്സ് മെട്രിക്സ് അതുപോലെ വന്നല്ലോ. 4, 8, 3, 8, 3, 9. നമുക്ക് അതൊരു സെർച്ച് ചെയ്യേണ്ട കണ്ടന്റ് നോക്കിയാൽ 9 ആണ് വിചാരിക്കാം. 9 ഐറ്റം ഫൗണ്ട് ഇൻ റോ 2 കോളം 1. 0 എന്നാണ് ഓർത്ത് വെക്കുക. ഇൻഡെക്സ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വരുന്നത് 0, 1, 2. സെക്കൻഡ് ഇപ്പോൾ 2th കോളം, ഇൻഡെക്സ് 2 എന്നുള്ള കണ്ടന്റിൽ വേണം റോ കോളം 1. കോളം 0 ആയിരിക്കും, കോളം 1 വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കണ്ട് ചെയ്യുക. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 3x3 മെട്രിക്സ് എൻറ്റർ ചെയ്യാം. വാല്യൂസ് പുതിയ ഏത് വാല്യൂ എൻറ്റർ ചെയ്യുന്നത്, 8. നമ്പർ 8 നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. 8 സെർച്ച് ചെയ്യാം. ഐറ്റം ഫൗണ്ട് ഇൻ സെക്കൻഡ് റോ കോളം 1. ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.